മുണ്ടിന്റെ കാര്യം സത്യത്തിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും മുണ്ടെടുത്ത് പോകണോണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലുക്ക് മാറുന്നു. ഇന്നത്തെ ഈ യോയോ നടന്മാരെല്ലാം മാച്ചിന് ഗ്ലാസ് അങ്ങനെയൊക്കെ സ്റ്റൈലിഷ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോ ഈ മുണ്ടിന്റെ പിന്നിലെ കഥ എന്താ? സത്യത്തിൽ അതായത് കേരളീയ തനിമ ചോർന്നു പോവാണ്ടിരിക്കാനാണോ, അതോ കാറ്റും വെളിച്ചവും കിടക്കാൻ വേണ്ടിട്ടാണോ? ഞാൻ ഇതേ ഈ ചോദ്യം ചോദിക്കേണ്ടി വരും. കാറ്റും വെളിച്ചവും കിടക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടല്ല ഞാൻ ചെറുങ്ങനെ തടി വെച്ച് വണ്ണം വെച്ചപ്പോഴേക്കും പിന്നെ പാന്റ് ടൈറ്റ് ആവാൻ തുടങ്ങി. നമ്മുടെ കയ്യിലുള്ള പാന്റുകളൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങി. പിന്നെ പുറത്തു പോയി പാന്റ് വേദനിക്കുന്ന പ്രൊഡ്യൂസറിനാണ് ഒരു പാന്റ് വാങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ടല്ല പിന്നെ ഇത് അങ്ങോട്ടൊരു ശീലമായി അല്ലേ, മുണ്ടൊക്കെ മടക്കി കുത്താം വേണമെങ്കിൽ. വേറെ മൂഡിലാട്ടോ എന്നെ സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. പക്ഷെ എന്നെ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ച ആള്. മമ്മൂക്കടെ അടുത്ത് ചോദിക്കണം, പിന്നെയാണ് ധ്യാൻ ശ്രീ. ശരി, എന്തായാലും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലാണ് നമുക്ക് ധ്യാനിനെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ക്രിസ്മസേ എവിടെയോ, അതായത് ചേട്ടൻ എന്നിനും കൂടെ നിൽക്കുന്ന സമയത്ത് വിനീതേട്ടൻ ഹൈപ്പില് അയ്യോ ക്രിസ്മസിന് ഞങ്ങൾ തലശ്ശേരിൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പൊടിമീശ മുളയ്ക്കണ കാലമായിരുന്നു ആ സമയത്ത്. പറയാ അതെ ചേട്ടൻ പറഞ്ഞെന്നാണ് പറയാ, ഞങ്ങൾ വീട്ടിൽ ക്രിസ്മസ് ടാറൂടാറില്ല ക്രിബൂടാറില്ല ഒന്നും ചെയ്യാറില്ല എന്ന്. സത്യത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ? ആ കണ്ട കുട്ടി സത്യം മാത്രമേ പറയൂ. അതെന്താ ആഘോഷം? എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്? നിങ്ങൾക്കറിയാം എന്നിട്ട് അറിയാൻ പാടാത്ത പോലെ ക്ലൂ വേണം, പുള്ളിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയോ? ഞാൻ ഒരു ക്രിസ്ത്യാനി കുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, വൈഫിനൊരു ഹായ് പറയോ, പേരൊക്കെ പറഞ്ഞിട്ട്. അർപ്പിത. അർപ്പിത ഹായ്, ഒരു സ്നേഹത്തിലെ ഹായ് പറയുന്നേ, ഒരു ഹായ് ഒക്കെ റൊമാന്റിക് ആയിട്ട് പറയൂ. പറ കേക്കട്ടെ എന്നാണ് വരുന്നത്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങള് അർപ്പിതയ്ക്കായിട്ട്, അതായത് അർപ്പിതയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ് എപ്പിസോഡ്. അങ്ങനെ കേറ്റിയേക്കണം കേട്ടോ. ഒന്നൊരു കഥ കേൾക്കാം. കുറെ നാളുകൊണ്ട് ഒരാൾ കഥ പറയണം കഥ പറയണം പറഞ്ഞു. ലോകദാസന്റെ പേരും വെച്ചിട്ട് കഥ പറയണം. അപ്പൊ ഈ ആഘോഷങ്ങളെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കുടുംബത്തിൽ പോയിട്ട് അർപ്പിതയുടെ കുടുംബത്തിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. ക്രിസ്ത്യൻ ഫാമിലി. അപ്പൊ നമുക്ക് അവരുടെ ഇതൊന്നും പറഞ്ഞോടല്ലോ. ഒരു 10 മണി ആയപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ചേട്ടൻ വന്നിട്ടൊരു ബോട്ടിലിങ് വെച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ഉള്ളാലോ ക്രിസ്മസ്. അല്ല ഞാൻ പെട്ടെന്ന് ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ. ഞാൻ മരുമകൻ തന്നെയാണോ? അതെ. അപ്പൊ നമുക്കൊരു സഭാകമ്പം ഉണ്ടല്ലോ. ഏത് ഞാൻ ചമഞ്ഞ 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 ഒരു 12 മണി വരെ ഞാൻ ചമഞ്ഞു ചമഞ്ഞിരുന്നു. പിന്നെ 12 മണി വരെ നിന്നു. പിന്നെ ചേട്ടാ പഴയ സാധനം, ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 എണ്ണം അടിച്ചു. അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ ഇതേപോലെ ആദ്യത്തെ 1 എണ്ണം അളിയനാണ്. ഈ അളിയൻ പണിക്കൊന്നും പോണില്ല, സംസാരിച്ച എന്റെ പെങ്ങളെ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതെങ്ങനെ തുടങ്ങി. പുള്ളിക്കാരന്റെ അച്ഛനടക്കം വന്നിട്ട് 1 എണ്ണം വിട്ടിട്ട് പെട്ടെന്ന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോ ഇതിനിടയിൽ ഞാൻ അളിയനെ കിട്ടിയ സംസാരിക്കുന്നു, അളിയന്റെ പെങ്ങളെ കിട്ടിയത് ഞാൻ വളരെ സന്തോഷവാനാണ്, ഇങ്ങനെ ഒരു പെങ്ങളെ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അളിയനെ അളിയൻ തങ്കമല്ലേ, അളിയൻ മൊത്തമല്ലേ എന്നൊക്കെ പറഞ്ഞു അളിയൻ ഇതാക്കുന്നു. അപ്പൊ എനിക്കൊരു ഫോൺ വരുന്നു, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ നാരായണ അടിച്ച് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഫ്ലിപ്പാവും. കൊഴയെന്ന് മാത്രല്ല സ്വഭാവം ഒന്ന് മാറി. ഈ ഫോണ് വന്നു, ഇത് വന്നു പെട്ടെന്ന് തന്നെ ബാക്ക് നിന്ന് അളിയനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വരുന്നു, ഞാൻ എടുത്തു. പെട്ടെന്ന് തന്നെ ബാക്ക് നിന്ന് വിളിക്കണേ. ആ പറയാ എന്തൊക്കെ ഒന്ന് വിളിച്ചോ അളിയാ. എടാ ചേട്ടൻ നീ തോന്നിയാ വീട്ടിലൊരു പണിയില്ലാണ്ട് വെറുതെ എന്റെ കള്ള കുടിക്കാൻ. ഇതാണ് എന്റെ പ്രശ്നം. എന്നിട്ട് അത്രയും നേരം അളിയനെ ഇങ്ങനെ മേലെ കയറ്റി വെച്ച് ഒറ്റടിക്ക് അളിയൻ അങ്ങ് താത്തി ഒരു പണിയെടുക്കാണ്ട് കള്ളം കുടിച്ച് നടക്കുന്ന നിന്നെ പോലാണടാ ഞാൻ.